കുഴൽനാടൻ പൊതുപ്രവർത്തനത്തിൽ തുടരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അദ്ദേഹം ആദ്യം പറഞ്ഞതുപോലെ മാപ്പ് പറയണം. വീണയോടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കുടുംബത്തോടും ഒരു വട്ടമെങ്കിലും മിനിമം മാപ്പ് പറയണം. ഈ പ്രശ്നം വന്ന ഘട്ടത്തിൽ തന്നെ കുടനാടന് ഞാൻ മറുപടി കൊടുത്തതാണ്, വീണ നിയമപരമായി കൊടുക്കേണ്ട ജി എസ് ടിയും ഇൻകം ടാക്സും രണ്ടും കൃത്യസമയത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞത് അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമാപണം നടത്താം എന്നാണ്. അപ്പോൾ ഇപ്പോൾ ജി എസ് ടി കമ്മീഷണർ കർണാടക കേരള സംസ്ഥാനങ്ങളിലെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ രണ്ട് കമ്പനികളുടെയും വിശദാംശങ്ങൾ പരിശോധിച്ച് കൃത്യമായ റിപ്പോർട്ട് ധനകാര്യവകുപ്പിന് കൊടുത്തു. ധനകാര്യവകുപ്പ് ഇപ്പോൾ കുടൽനാടന് മറുപടിയും കൊടുത്തു. വിവരാവകാശ കമ്മീഷൻ മുഖേന ചോദിച്ചാൽ ഈ വിവരം കിട്ടില്ല എന്നുള്ളത് സാമാന്യന നിയമ പരിജ്ഞാനമുള്ള കുടൽനാടൻ ചിന്തിക്കില്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അദ്ദേഹം എന്തിനാണ് വിവരാവകാശ നിയമപ്രകാരം ജി എസ് ടി കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചത് എന്നുള്ളത് എനിക്കറിയില്ല. സാധാരണ ഒരു വ്യക്തിയുടെ ഇൻകം ടാക്സ് ആയാലും ജി എസ് ടി ആയാലും അതൊന്നും തന്നെ വിവരാവകാശ നിയമപ്രകാരം കൊടുക്കേണ്ടതല്ല. അത് അദ്ദേഹത്തിനറിയാം, അത് കൊടുക്കാനും കഴിയില്ല. അപ്പോൾ വിവര അവകാശ നിയമപ്രകാരം കൊടുത്ത നിയമവിരുദ്ധമായ ഒരപേക്ഷയുടെ മുകളിൽ സ്വാഭാവികമായും ഗവൺമെൻറ്റിന് ഈ വിശദാംശം കൊടുക്കാൻ പറ്റില്ല. എന്നാൽ ജി എസ് ടി കൃത്യമായിട്ടിപ്പോൾ കണക്ക് കൊടുത്തു. അത് അദ്ദേഹം ബഹുമാനപ്പെട്ട ധനകാര്യവകുപ്പ് മന്ത്രിക്ക് ആഗസ്റ്റ് മാസം 19-ാം തീയതി നൽകിയ ഇമെയിലിൻ്റെ ഭാഗമായിട്ടാണ്. ആ ഇമെയിലിൻ്റെ ഭാഗമായി അപേക്ഷ കൊടുത്തതിനൊന്നും മറുപടി പറയണമെന്നില്ല. പക്ഷേ ഇതിന് കൃത്യമായി മറുപടി പറയേണ്ടത് തെറ്റായിട്ടുള്ള ചില സന്ദേശങ്ങൾ പൊതുസമൂഹത്തിൽ എത്താതിരിക്കുന്നതിന് നല്ലതാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്പം ഗവൺമെൻറ് അത് കൊടുത്തത്. ഇത് ഈ വിവാദങ്ങൾ ഓരോ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഈ പ്രതിപക്ഷത്തിനും ബി ജെ പിക്കാർക്കും അവരുടെ നേതാക്കന്മാരും നേരം വെളുത്താൽ തുടങ്ങും. ഇത് ഒരു പച്ച നുണയില്ലേ ഇടക്കാലത്ത് ദേവഗൗഡയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞത്. മുഖ്യമന്ത്രിയെ അദ്ദേഹം ഫോണിൽ വിളിച്ചിട്ടേ ഇല്ല, അങ്ങോട്ടും വിളിച്ചിട്ടില്ല, ഇങ്ങോട്ടും വിളിച്ചിട്ടില്ല. ദേവഗൗഡ തന്നെ പറഞ്ഞു ഞാൻ കേരള മുഖ്യമന്ത്രിയുമായി ഈ കാര്യം സംസാരിച്ചിട്ടേ ഇല്ല. എന്നിട്ട് ആർ എസ് എസും ബി ജെ പിയും പിണറായിയും തമ്മിൽ ബന്ധമാണ് എന്ന് ഒരു ഉളുപ്പും ഇല്ലാണ്ടല്ലേ എല്ലാ ദിവസവും ഇങ്ങനെ തട്ടിവിടുന്നത്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ മതന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സഖാവ് പിണറായി വിജയനുള്ള സ്ഥാനം അവർക്കറിയാം. അതിന്നോ ഇന്നലെയോ അറിയാവുന്നതല്ല, വളരെ കാലം മുമ്പേ അവർക്കറിയാം. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അപ്പോൾ മതന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം ആർ എസ് എസിൻ്റെ ആളാണ് പിണറായി എന്ന് വരുത്തുന്നതിനാണ് ഈ ശ്രമം നടത്തിയത്. ആർ എസ് എസിൻ്റെ നേതാക്കന്മാർ 10 കോടി രൂപയാണ് പിണറായി വിജയൻ്റെ തലക്ക് വില പറഞ്ഞത്. അങ്ങനെയൊന്നുള്ള ഒരനുഭവവും ഈ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കില്ലല്ലോ. കേരളത്തിലെ ആർ എസ് എസിനെയും സംഘപരിവാറിനെയും നേരിടുന്നതിൽ സി പി ഐ എമ്മും അതുപോലെ തന്നെ സഖാവ് പിണറായിയും എടുത്ത നിലപാട് തീരുമാനങ്ങളും ഈ കേരളീയ സമൂഹത്തിനറിയാം, മതന്യൂനപക്ഷങ്ങൾക്കറിയാം. അപ്പോൾ മതന്യൂനപക്ഷങ്ങളിലുള്ള പ്രതിച്ഛായ മുഖ്യമന്ത്രിക്കുള്ളത് ഇല്ലാതാക്കുക, അത് ഈ ദൃശ്യമാധ്യമ വേദികളെല്ലാം ഇതെന്താണെന്ന് ഒന്ന് അന്വേഷിക്കണ്ടേ? പച്ച നോണ ഒരു ദിവസം അങ്ങനെ, അതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് വീണ കൈക്കൂലി വാങ്ങി, വീണ കൈക്കൂലി വാങ്ങി. ആ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്ന ആൾ വീണ എൻ്റെ ബന്ധുവാണ്. കുറേ ദിവസം ഈ പച്ച നോണ, ഈ നുണപ്രചരണങ്ങളൊന്നും ഈ പത്രദൃശ്യ മാധ്യമങ്ങളുടെ ധർമ്മമല്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമില്ലെങ്കിലും കേരളീയ സമൂഹത്തിന് അതറിയാം. അതുകൊണ്ട് ഈ രൂപത്തിലുള്ള നുണപ്രചരണങ്ങൾ നിങ്ങൾ ദിവസേന അഴിച്ചു വിട്ട് കഴിഞ്ഞാലും
കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ ഒരു രൂപത്തിലും പോറലേൽക്കാൻ പോകുന്നില്ല. ഇത് അവസാനിപ്പിക്കുന്നത് ഇത്രയും നല്ലത്. അപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കുടനാടൻ മാപ്പ് പറയുന്നതാണ് പൊതുപ്രവർത്തനത്തിന് അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യത കൂട്ടുക. അത് അദ്ദേഹം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞതാണ് ഇതെല്ലാ രേഖയും വീണയുടെ കയ്യിലുണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അപ്പോഴത്തേക്കാണ് അയാൾ ഔപചാരികമായിട്ടുള്ള കത്ത് കൊടുത്തത്. അപ്പോൾ ഔപചാരികമായിട്ടുള്ള കത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ മറുപടി വരുന്നത് ഇവരെ കാത്തിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് മുമ്പ് ഇത് കൊടുക്കാതിരുന്നത്. ഇപ്പോൾ ഔപചാരികമായ കത്ത് കൊടുത്ത സാഹചര്യത്തിൽ അദ്ദേഹം മാപ്പ് പറയുന്നതാണ് നല്ലത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ സമ്മർദ്ദം ചെലുത്തണം. കാരണം ഈ നുണ ഇങ്ങനെ പറയരുത്, അനുവദിക്കരുത്, അത് അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. ഒരു നുണക്കച്ചവടത്തിൻ്റെ ഹോൾസെയിൽ ഏതെണ്ടാകുക യു ഡി എഫും കോൺഗ്രസ്. എന്തൊരു ഗതികേടാണിത് കേരളത്തിൽ.